ശാസ്താവിന്റെ അഞ്ചു മഹാക്ഷേത്രങ്ങളിൽ ആദ്യത്തേതാണ് കുളത്തൂപ്പുഴ. ബാലരൂപത്തിൽ ശാസ്താവ് വാണരുളുന്ന സ്ഥലം. പ്രളയവും മഹാമാരികളും അതിജീവിച്ച ക്ഷേത്രവും പ്രതിഷ്ഠയുമാണ് കുളത്തൂപ്പുഴയിലേത്. അസംഖ്യം മീനുകളെ ഊട്ടുന്ന ദേവാലയം കൂടിയാണിത്. ശ്രീവീരദേവരഖിലമും ഓംകാരമായി വിളങ്ക അയ്യനയ്യപ്പനേ ശരണം. കുളന്തൈപ്പുഴൈ എന്ന പേരിൽ നിന്നാണ് കുളത്തൂപ്പുഴ എന്ന പേര് രൂപപ്പെട്ടത്. കുളന്തൈ, അതായത് കുഞ്ഞായിരുന്ന ഭഗവാൻ ഇവിടെ കുളന്തയായി കളിച്ച് ഈ കല്ലടയാറിൻ്റെ ആ നദീതീരങ്ങളിലൊക്കെ കളിച്ച് വളർന്നുകൊണ്ട് കുളന്തയും പുഴയും, അങ്ങനെ കുളന്തൈപ്പുഴ കുളത്തൂപ്പുഴയായി പരിണമിച്ചു എന്നാണ് നമ്മുടെ കഴിഞ്ഞകാല ചരിത്രങ്ങളിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പരശുരാമ സ്വാമി ശാസ്ത്ര വിഗ്രഹത്തിൻ്റെ ശാസ്താവിൻ്റെ ചൈതന്യം തിരിച്ചറിയുകയും സ്വയംഭൂവായ ശില ഉത്തമ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്ന സങ്കല്പത്തിലാണ് ആ ഭഗവാൻ ഇവിടെ കുടിയിരിക്കുന്നത്. എത്തിനൈ പിറവേ നാൻ എടുത്താലും. ബാലന്റെ എല്ലാ കൗതുകങ്ങളും പേർന്ന സങ്കല്പമാണ് കുളത്തൂപ്പുഴയിൽ. മീനൂട്ടാണ് ക്ഷേത്രത്തിലെ ഇഷ്ട വഴിപാട്. ഈ മീനുകളെല്ലാം ബാലകനായ അയ്യപ്പന്റെ തിരുമക്കളാണ്. തിരുമക്കളെന്ന് പറയുന്നത് ഭഗവാന്റെ ബാല്യരൂപത്തില് ഈ ക്ഷേത്രക്കടവിൽ കളിച്ചു വളർന്ന അദ്ദേഹം പിന്നെ ഭഗവാനോടൊപ്പം ഈ മത്സ്യങ്ങളും സഹകരിച്ച് പോകുന്ന മക്കളെ ഊട്ടുന്നത് പോലെ അവർക്ക് അന്നദാനം നൽകിയായിരുന്നു. ശാസ്താവിനെ പ്രണയിച്ച മത്സ്യകന്യകയുടെ പിന്മുറക്കാർ വിരുന്നുണ്ണാൻ വരുന്നുവെന്നാണ് വിശ്വാസം. വാഴ്വിനിലേ ഉളിയായി ഉണ്ണരുൾത്താൻ തരവേണ്ടും. വായ്മൊഴിയായി കിട്ടിയ കഥയാണ്. മത്സ്യകന്യയായ ഒരു പെൺകുട്ടി ബാലസ്വരൂപന അയ്യപ്പനെ കണ്ടുകൊണ്ട് അനുരാഗയുക്തനാവുകയും സമീപിക്കുകയും ചെയ്തപ്പോൾ വളരെ സ്നേഹപൂർവ്വം, ഞാൻ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമിയുടെ ബാലാവതാരമാണ്, എനിക്ക് ലൗകിക ജീവിതം സാധ്യമല്ല, നീ എൻ്റെ കളിക്കൂട്ടുകാരിയായി എന്നും എന്നോടൊപ്പം കഴിയുക എന്ന വരം കൊടുത്തുകൊണ്ട് മത്സ്യകന്യയായി ഇവിടെ കഴിയുകയും ഈ കാലയളവിൽ എത്ര വലിയ വെള്ളപ്പൊക്കം എത്ര കൂടും പ്രളയം ഉണ്ടായപ്പോഴും ഈ മത്സ്യകന്യയായി ഈ നാട്ടിൽ നിന്ന് പോയിട്ടില്ല. ഞങ്ങളുടെ എല്ലാം വിശ്വാസരൂപമായി ഇന്നും കഴിഞ്ഞു പോകുന്നു. ഉത്സവ ബലിയോട് അനുബന്ധിച്ച് മത്സ്യവൂട്ട് എന്നൊരു സമ്പ്രദായം ഇന്നും അനുവർത്തിച്ചു പോകുന്നുണ്ട്. ആനയും എമ്പാരിയും മറ്റോ വിളക്കോടുകൂടി ആ കയത്തിൽ ചെന്ന് ഒരു വലിയ കായം ഉണ്ട്, ആ കയത്തിൽ ചെന്ന് അവിടെ തിരുമേനി കൊണ്ട് അർപ്പിക്കുന്ന നിവേദ്യം, അതാണ് മീനൂട്ട് വഴിപാട്. ശരിക്കും വലിയൊരു പ്രളയം കടന്നു വന്ന ക്ഷേത്രമാണ് കുളത്തൂപ്പുഴയിലേത്. പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം കല്ലടയാറ്റിലെ വെള്ളപ്പൊക്കത്തിൽ കുത്തിയൊലിച്ചുപോയി എന്നാണ് കഥ. ഒരു ശില മാത്രം ശേഷിച്ചു. കോക്കുളത്തുമഠം തന്ത്രിയും കോട്ടാത്തല കുറുപ്പന്മാരും രാമേശ്വരം യാത്ര കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഈ ശില കണ്ടു. അടുപ്പുകല്ലിനായി പൊട്ടിച്ച ശില എട്ടായി നുറുങ്ങി. ഈ ശില പഴയ ക്ഷേത്രത്തിന്റേതാണെന്ന് തന്ത്രി വിധിക്കുകയും ക്ഷേത്രം പണിയുകയുമായിരുന്നുവെന്നാണ് വിശ്വസിക്കുന്നത്. എട്ടായി പൊട്ടിയ നിലയിലുള്ള ഈ ശിലയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. ഉഴലും വാഴ്വിനിലേ ഉളിയായി ഉണ്ണരുൾത്താൻ. അടുപ്പ് കൂട്ടുവാനായി കല്ലന്വേഷിച്ച് നടന്ന കുറുപ്പന്മാർക്ക് നിലവിലൊരു കല്ലിരിക്കുന്ന കാണുകയും മറ്റു രണ്ട് കല്ലും കൂടെ കൊണ്ടുവന്ന് സമപ്പെടുത്തി അടുപ്പ് മൂന്ന് കല്ല് കൂട്ടിയപ്പോൾ ഒരു കല്ലിൽ തനതായി അവിടെ ഇരുന്ന കല്ലിൽ അല്പം ഹൈറ്റ് കൂടുതലായി കണ്ടുകൊണ്ട് മറ്റൊരു കല്ലുകൊണ്ട് ആ അവിടെ ഇരുന്ന കല്ലിനെ തട്ടി ഉടച്ചു. തട്ടി ഉടച്ചപ്പോൾ അത് എട്ട് കഷ്ണങ്ങളായി മാറുകയും അതിൽ വന്ന രക്തത്തിൻ്റെ അംശം കണ്ടുകൊണ്ട് ഈ കുറുപ്പന്മാർ ബോധരഹിതരായി തിരികെയും ചെയ്തു. തുടർന്ന് കൊട്ടാരം ജ്യോത്സ്യനെ സമീപിച്ച് അതിൻ്റെ പൊരുൾ അന്വേഷിച്ചപ്പോൾ ഇവിടെ ബാലസ്വരൂപനായ അയ്യപ്പസ്വാമിയുടെ സാന്നിധ്യം മനസ്സിലാക്കി. അങ്ങനെ അഷ്ടശിലാരൂപത്തിലുള്ള എട്ട് കല്ല് മൂലവിഗ്രഹമായിട്ടുള്ള പ്രതിഷ്ഠയാണ് പുറത്തുപ്രസിദ്ധ ശാസ്ത്ര ക്ഷേത്രത്തിൽ. കൊട്ടാരക്കര രാജസ്വരൂപത്തിൽ നിന്നും നിർമ്മിച്ച ക്ഷേത്രം പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലായി. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഭിന്നമാണ് ഇവിടെ വഴിപാടുകൾ. എള്ളുകിഴിക്ക് പുറമെ പച്ചക്കറികളും മടക്കി വെക്കുന്നു. കൂപ്പി
കുളത്തുപുഴയിൽ ശാസ്താവിന് ബാലകഭാവമാണെങ്കിൽ ആര്യങ്കാവിൽ അത് കുമാരനായും അച്ചൻകോവിലിൽ ഗൃഹസാശ്രമത്തിലേക്ക് മാറുന്നു. ശബരിമലയിലെ ബ്രഹ്മചര്യ സങ്കല്പം അയ്യപ്പൻ ദേവചൈതന്യത്തിൽ വിലയം പ്രാപിച്ചതിനാലാണ്. കുളത്തുപുഴയിൽ നിന്നും ഷിജു ചവറയ്ക്കൊപ്പം വി വി വിനോദ്, ന്യൂസ് 18. എരുമേലിപ്പേട്ടയ്ക്കായി അമ്പലപ്പുഴ സംഘവും കെട്ടിനിറച്ചു. ആലങ്ങാടി യോഗക്കാർ നേരത്തെ തന്നെ എരുമേലിയിലേക്ക് പുറപ്പെട്ടിരുന്നു. 12:00 പേട്ടതുള്ളൽ, 13:00 പന്തളത്തു നിന്ന് തിരുവാഭരണ ഘോഷയാത്ര ആരംഭിക്കും. സന്നിധാനത്ത് നിന്ന് സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, വലിയ രീതിയിലുള്ള തിരക്കാണ് സന്നിധാനത്തുള്ളത്. ഇന്ന് എങ്ങനെയുണ്ട് സന്നിധാനത്ത് ഭക്തജന തിരക്ക്? അതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വലിയ തോതിലുള്ള ഭക്തജന തിരക്കാണ് ഇന്ന് സന്നിധാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മകരവിളക്കിന് ശേഷം, നട തുറന്നതിന് ശേഷമുള്ള ഏറ്റവും വലിയ തിരക്ക് ആണ് ഇന്ന് അനുഭവപ്പെടുന്നത്. കാരണം ഇപ്പോൾ അയ്യപ്പ ഭക്തരുടെ നീണ്ട നിര ശരംകുത്തിയും പിന്നിട്ട് മരക്കൂട്ടം വരെ നീണ്ടു നിൽക്കുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. സാധാരണഗതിയിൽ ഇത്ര രാവിലെ ഈ സമയങ്ങളിൽ ഈ ക്യൂ അല്ലെങ്കിൽ അയ്യപ്പ ഭക്തരുടെ നീണ്ട നിര മരക്കൂട്ടത്തേക്ക് എത്താറില്ല. കാരണം പുലർച്ചെ 3:00 ക്ഷേത്രം തുറക്കുകയാണ്. ആ ക്ഷേത്രം തുറന്ന ശേഷം നിരവധി ഭക്തർക്ക് ദർശന സൗകര്യം ഒരുക്കുകയും ഈ സമയങ്ങളാകുമ്പോഴേക്കും ക്യൂവിൻ്റെ നീണ്ട നിര കുറവ് വരികയും ചെയ്യുന്നതാണ്. എന്നാൽ ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്ക് മൂലം ഇപ്പോൾ വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹമാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ഓവറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്ലൈ ഓവർ ആകെ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 18-ാം പടി കയറുന്ന ഭക്തർ ഫ്ലൈ ഓവറിലൂടെ മണിക്കൂറുകൾ കാത്തു നിന്ന ശേഷമാണ് ദർശനത്തിന് സൗകര്യം ഒരുക്കാറുള്ളത് സാധാരണഗതിയിൽ. അങ്ങനെ ദർശനത്തിനായി കാത്തു നിൽക്കുന്ന ഭക്തരുടെ നീണ്ട നിരയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെയും മിനിഞ്ഞാന്നും ഭക്തരുടെ വലിയ തോതിലുള്ള തിരക്ക് കണക്കിലെടുത്ത് ക്ഷേത്രനട തുറക്കുന്നത് 1:00 എന്നുള്ളത് 1:30 ആക്കിയിരുന്നു. സാധാരണഗതിയിൽ ഉച്ചപൂജയ്ക്ക് ശേഷം ക്ഷേത്രം അടയ്ക്കുന്നത് 1:00 ശേഷം 1:00. എന്നാൽ ഇന്നലെ ഭക്തരുടെ വലിയ തോതിലുള്ള തിരക്ക് കണക്കിലെടുത്ത് അത് 1:30 ആക്കിയിരുന്നു. ഇന്നും സമാനമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ക്ഷേത്രം അടയ്ക്കുന്നത് 1:30 ആക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിലാണ് പലർക്കും ഇവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഭക്തരോടൊക്കെ തന്നെ നമുക്ക് ചോദിക്കാം, സ്വാമി എവിടെ നിന്ന് സ്വാമി? തെലുങ്ക്. ഹൈദരാബാദ്. കാലത്ത് 6:00 നിൽക്കാണ്, 6:00 നിൽക്കാണ് ക്യൂ. പമ്പയിൽ നിന്ന് ഞാൻ ഇവിടെ എരുമലയിൽ നിന്ന് ബാംഗ്ലൂർ നാഗ ഡിസ്ട്രിക്ട് നാഗപട്ടിണം. ഓസൂർ ബാംഗ്ലൂരിലുണ്ട്. പമ്പ 2 hours. എട്ട് മണിക്ക് ലൈൻ നിന്നത്. 8:00 8:00 ലൈൻ നിന്നത്. ഇപ്പോൾ 8:00 ഇങ്ങനെ വരും. 12 hours ആകുന്നത്. അതാണ് നിമേഷ്, ഇന്നലെ രാത്രി 8:00 ക്യൂ നിന്ന ആളുകളാണ് ഇപ്പോൾ ഈ ദർശനത്തിനായി സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് 12 മണിക്കൂർ ക്യൂ നിന്ന ശേഷമാണ് പലർക്കും സന്നിധാനത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേസമയം വെർച്വൽ ക്യൂവിൽ വഴി സന്നിധാനത്ത് ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് 4-5 മണിക്കൂർ മാത്രം നിന്നാൽ മതി. പക്ഷേ വെർച്വൽ ക്യൂവിൽ നിന്ന് ബുക്ക് ചെയ്യാതെ ദർശനത്തിനായി എത്തുന്ന ഭക്തരാണ് 12 മണിക്കൂർ അധികം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ശക്തമായ ഒരു തീർത്ഥാടക പ്രവാഹമാണ് സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. മകരവിളക്കിന് ശേഷം നട തുറന്ന ഓരോ ദിവസവും തീർത്ഥാടകരുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനമാണ് ഉണ്ടാകുന്നത്. ഇന്നും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള നീണ്ട നിരയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു ശക്തമായ തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുമെന്ന് തന്നെയാണ്. സനോജ, ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരുടെ വർധനവാണോ ഇത്രയും തിരക്കിന് കാരണമായത്? തീർച്ചയായിട്ടും നിമേഷ, ഇപ്പോൾ പ്രധാനമായും എത്തിക്കൊണ്ടിരിക്കുന്നത് ആന്ധ്രയിൽ നിന്നും കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ഭക്തജനങ്ങളാണ്. അതായത് ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ഇപ്പോൾ സന്നിധാനത്തിൽ കാണാൻ കഴിയുന്നത്. മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്, ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനത്തിനൊടുവിൽ അയ്യപ്പനെ ഒരു നോക്ക് കാണാൻ വേണ്ടി സന്നിധാനത്തേക്ക് എത്തുന്ന ഭക്തർക്ക് മണിക്കൂറുകൾ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. സാധാരണ അത് 6-8 മണിക്കൂറായിരുന്നുവെങ്കിൽ ഇന്നത് 12 മണിക്കൂറായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം തിരക്ക് സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട് എന്ന്. ഇന്നലെ രാത്രി 8:00 ക്യൂ നിന്ന ഭക്തർക്ക് രാത്രി 11:00 ക്ഷേത്രനട അടച്ചതിനാൽ ദർശന സൗകര്യം ഒരുക്കാൻ കഴിയാത്ത നിരവധി ആളുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഭക്തർക്ക്
രാവിലെ വീണ്ടും നടപ്പന്തലിലെത്തി ക്യൂവിൽ നിൽക്കേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ ഇന്നലെ 8 മണിക്ക് പമ്പയിൽ നിന്നും യാത്ര പുറപ്പെട്ട ആളുകൾക്ക് സന്നിധാനത്തേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞത് ഇപ്പോൾ 8.5 പിന്നിട്ടിരിക്കുന്നു. അതായത് 12.5 മണിക്കൂറോളം കഴിഞ്ഞ ശേഷമാണ് പലർക്കും എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത്രത്തോളമുള്ള വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ശക്തമായ തീർത്ഥാടക പ്രവാഹം ഉണ്ടാകുമെന്ന് തന്നെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വിലയിരുത്തുന്നത്. ഇതിനടിസ്ഥാനത്തിൽ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. സന്നിധാനത്ത് നിലവിൽ ഇപ്പോൾ 1397 പോലീസുകാരെയാണ് സന്നിധാനത്ത് മാത്രമായി വിന്യസിച്ചിട്ടുള്ളത്. തീർത്ഥാടകരുടെ ശക്തമായ വരവിനെ തുടർന്ന് സുഗമമായ ദർശന സൗകര്യം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ പോലീസ് വിന്യാസം. വരും ദിവസങ്ങളിലും പോലീസിൻ്റെ എണ്ണത്തിൽ കൂടുതൽ വർധനവ് വരുത്താൻ തന്നെയാണ് പോലീസിൻ്റെ തീരുമാനം. 2 SPMAR മേൽനോട്ടത്തിലാണ് സന്നിധാനത്തെ സുരക്ഷാ ചുമതലകൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. എന്തായാലും വലിയ തോതിലുള്ള ഭക്തജന പ്രവാഹം സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും നൽകാൻ കഴിയുന്ന വിവരം. നിമേഷ്, ശബരിമലയിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നതെന്നാണ് സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകിയത്. ശബരിമല അയ്യപ്പനെ തൊട്ടെഴുതിയ ഗാനങ്ങളാണ് കൈതപ്പുറത്തിൻ്റെതെന്ന് പറയാം. 1971 ശ്രീകോവിലിൽ പ്രവേശിക്കാൻ അവസരം ലഭിച്ച കൈതപ്പുറം മേൽശാന്തിക്കൊപ്പം അഭിഷേകവും നടത്തിയിട്ടുണ്ട്. അയ്യപ്പഗാനധാരയുടെ തുടക്കവും ആ സന്ദർശനത്തിൽ നിന്നാണ്. ആ അനുഭവം എഴുതി സ്വയം സംഗീതം പകർന്ന് പാടിയിട്ടുമുണ്ട് കൈതപ്പുറം. ഞാൻ 1971 ആദ്യമായിട്ട് മലയ്ക്ക് പോകുന്നത്, എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് എൻ്റെ വലിയ മകനാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളായിരുന്നു മേൽശാന്തി. അതുകൊണ്ട് ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ കൂടെ രാവിലെ കുളിച്ച് തറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി അങ്ങനെ അഭിഷേകിക്കാൻ പറ്റും, നെയ്യഭിഷേകം ചെയ്യാൻ പറ്റും. അതെൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ആ ഒരു അനുഭവമാണ് എന്നെ പിന്നെയും പിന്നെയും മലയെ പറ്റിയും പാട്ടുകളെ പറ്റിയൊക്കെ എൻ്റെ മനസ്സിൽ. ആ ശ്രീധര അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അവിടെ. അതാണ് എനിക്ക് അങ്ങനെ ശ്രീധര ജപിച്ചിട്ട് അഭിഷേകം ചെയ്യാൻ എനിക്ക് പറ്റി അവിടെ. ഞാൻ എഴുതിയിട്ട് രാജേഷ്ഠേട്ടൻ അല്ല ദാസേട്ടൻ ട്യൂൺ ചെയ്ത് ദാസേട്ടൻ പാടി പാട്ടുണ്ട്. അത് ഇവരുടെ തരംഗിണിയുടെ 5th ഗോളിയാണ്. അതിൽ ഞാൻ ആദ്യം പാട്ടുകളൊക്കെ എഴുതിയിട്ട് ദാസേട്ടൻ അയച്ചു കൊടുത്തു. പിന്നെയാണ് അദ്ദേഹം ട്യൂൺ ചെയ്യുന്നത്. ട്യൂൺ ചെയ്യുമ്പോൾ ഞാൻ ഉണ്ടായിരുന്നില്ല. പിന്നെ അത്ഭുതമായിരുന്നു എനിക്കത്. ദാസേട്ടൻ പാടുമ്പോൾ അന്ന് ഒരു ശ്രുതി പോലുമില്ലാതെ വെറുതെ മൈക്കിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ആ പാട്ട് മുഴുവൻ അങ്ങ് പാടി അദ്ദേഹം. പിന്നെയാണ് തമ്പുരൂല എന്നെ തീർക്കുന്നത്. നീരവ ശാന്തമാം ശബരിമല നീലാംബ. നടപ്പു ഞാൻ ആ ദിവ്യ സംക്രമം തേടി നീളും സംസാര ഭീതിക്ക് മക്കരെ സത്യസംക്രാന്തികൾ തേടി കരിമലയും അഴുകയും അഗാധമം പമ്പയും മടുമലരുമണി നിരയും ഏകാന്തമേഘവും
അകമരുളകറ്റുന്ന കനകമണി ദീപമാം അമൃതാക്ഷരങ്ങളിൽ നാമം ചൊല്ലവെ നീളേ നീളെ വനത്തിൽ നടപ്പു. സഹോദരൻ വിശ്വനാഥനും മക്കൾക്കുമൊപ്പവും നിരവധി അയ്യപ്പഗാനങ്ങൾ ചെയ്തിട്ടുണ്ട് കൈതപ്പുറം. എൽ വൈദ്യനാഥനും വിദ്യാധരൻ മാസ്റ്ററും ടി എസ് രാധാകൃഷ്ണനും ഉൾപ്പെടെയുള്ള സംഗീത സംവിധായകർക്കൊപ്പവും കൈതപ്പുറം പ്രവർത്തിച്ചു. ഓരോ കൂട്ടുകെട്ടും വ്യത്യസ്തമായ ഗാനങ്ങളുടെ പിറവിയായിരുന്നു. വൈദ്യനാഥൻ മന്ത്രി പിന്നെ ദേവരായ മാസ്റ്റർ അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഞാൻ കൂടി ചെയ്തിരുന്നത് ഒരു പ്രവൃത്തിയാണ്. സ്ഥലപ്പെട്ടുള്ള തിരുവാഭരണം ചാത്തിയ മായിക മരതക രൂപം കണ്ടു സംക്രമദീപാരതിയിൽ മനസ്സിൻ തിമിരാഭരണമൊഴിഞ്ഞു താനെ ഉണർന്ന മനോമയ തന്ത്രിയിലൊഴുകി മന്ത്രതരംഗം ഭാവതരംഗം രാഗതരംഗം ഭാവതരംഗം രാഗതരംഗം. പുള്ളി അടുത്ത് വരുമ്പോൾ ഈ സാധാരണ കുറെ ഈ പല ശ്രുതിയിലുള്ള ഈ ഇലത്താളൊക്കെ ഉണ്ടത് പിന്നെ ചലങ്ങകൾ അങ്ങനെയൊക്കെയാണ് പുള്ളി മ്യൂസിക് ചെയ്യുന്നത്. അത് മാത്രം വെച്ചിട്ട് പാട്ട് വരും. ഏഹ്, നാച്ചുറലായിട്ട് അദ്ദേഹം ചെയ്തു. അതൊന്ന് കേൾക്കേണ്ടതാണ്. പ്രത്യേകത ഉണ്ടാവില്ല, അതുകൊണ്ടാണ് എല്ലാം വ്യത്യസ്തം. എന്റെ അയ്യപ്പനാണ് എല്ലാം എന്തെങ്കിലും ഒരു നമ്പർ ഉണ്ടാവുക. എഴുത്തുകാരല്ല പടി കുഴിച്ചോണ്ടിരിക്കുകയാണ്, നമ്മളത് അങ്ങനെ ചെയ്യാറില്ല. ആ പടിയുടെ മഹാത്മ്യം, അവിടുത്തെ മഹാത്മ്യം ഇതൊക്കെയാണ് ഞാൻ എഴുതാറ്. ഒന്നാം തൃപ്പടി പൊന്നളക്കും നിറമും ആറ് ഋതുക്കളും പമ്പാനദിയിൽ കുളിച്ചു.
ചിത്രയും ചിത്രപാടി അയ്യപ്പൻപാട്ട്. എന്നിട്ട് ഞാൻ എഴുതി. എന്നിട്ട് അതിൽ രസം ചില, ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം ചില, അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്നോട് പറഞ്ഞു, ഒരു അവിടെ ഒരു അടുത്തുള്ളൊരു 14 സെൻറ് സ്ഥലം, രണ്ട് ഗ്രൗണ്ടാണ് മദ്രാസിൽ, അതിന് അത് എന്നോട് വാങ്ങിക്കൊള്ളാൻ പറഞ്ഞു. എന്നിട്ട് വാങ്ങാൻ വേണ്ടി അഡ്വാൻസായിട്ട് അത് ഉപയോഗിക്കാൻ പറഞ്ഞു. എന്നിട്ട് അത് തന്ന് ഞാൻ അങ്ങനെ കൊടുത്തു. എന്നിട്ട് പിന്നെ എന്നിട്ട് എന്നോട് ഞാനത് വാങ്ങി. വാങ്ങിക്കഴിഞ്ഞിട്ട് ചിത്രയോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് തിരുമേനിക്ക് ആവശ്യം വരുമ്പോൾ, നാട്ടിൽ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൊടുത്താൽ മതി, ഇവിടെ ആവശ്യമില്ലെങ്കിൽ രണ്ട് ഗ്രൗണ്ടുണ്ട്, വീടെടുക്കാനുള്ള സൗകര്യമുണ്ട്, ഞാൻ സ്ഥലങ്ങൾ കാണുന്നു. അപ്പോൾ എന്നിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുള്ളത്, ആ അത് എൻ്റെ വീടെടുക്കാൻ ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ അത് അപ്പോഴൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. വളരെ കാലം കഴിഞ്ഞ് അത്യാവശ്യമായിട്ടൊരു ആവശ്യത്തിന്, എൻ്റെ ഒരു കലാകേന്ദ്രമുണ്ട്, അതിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ ആ സ്ഥലം കൊടുത്തു. മണികണ്ഠനാമം പാടാത്ത ജന്മം, കാർവർണ്ണനില്ലാത്ത വൃന്ദാവനം. മണികണ്ഠനാമം പാടാത്ത ജന്മം, കാർവർണ്ണനില്ലാത്ത വൃന്ദാവനം. ശബരീശരൂപം കാണാത്ത ജീവിതം, സൂര്യനുദിക്കാത്ത പുലരി പോലെ. മണികണ്ഠനാമം പാടാത്ത ജന്മം, കാർവർണ്ണനില്ലാത്ത വൃന്ദാവനം. പാട്ടിൻ്റെ മാത്രമല്ല സൗഹാർദ്ദത്തിൻ്റെ കൂടി ദേവതയാണ് അയ്യപ്പൻ. വാവരും കൊച്ചുകടുത്തയും കൊച്ചുതോമനുമൊക്കെ അയ്യപ്പൻ്റെ അനുയായികളായത് അങ്ങനെയാണ്. പാലക്കാട് മങ്കര കല്ലൂരിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഈ സന്ദേശം അക്ഷരം പ്രതി ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ റിപ്പോർട്ടോടുകൂടി ശബരീശ ദർശനം പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ അരങ്ങൊരുക്കിയത് മങ്കര കല്ലൂരിലെ മുസ്ലിം ബ്രദേഴ്സ് എന്ന കൂട്ടായ്മ. ഭജനയ്ക്കായി സ്ഥലം ഒരുക്കുക മാത്രമല്ല ഇവർ ചെയ്തത്, 1000-ലേറെ ആളുകൾക്കായി അന്നദാനം നടത്തുകയും ചെയ്തു. 60-ലേറെ ശബരിമല തീർത്ഥാടകരും നാട്ടുകാരും കൂട്ടായ്മയുടെ ഭാഗമായി. ഭജനയ്ക്കായി ഷോപ്പിംഗ് കോംപ്ലക്സ് വിട്ടു നൽകിയത് കെ അലി. മുഴുവൻ ആളുകൾക്കുമുള്ള ഭക്ഷണം ഈ കൂട്ടായ്മയിലുള്ളവരുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഉണ്ടാക്കിയത്. ഉദ്ഘാടനം നിർവഹിച്ചത് കല്ലൂർ ജുമാ മസ്ജിദ് മുസ്ലിയാർ സിറാജുദ്ദീൻ ഫൈസി. നബിദിനത്തിന്റെ ഈ പ്രദേശത്ത് റാലി സംഘടിപ്പിച്ചപ്പോൾ ഇവിടുത്തെ തൊട്ടടുത്ത ക്ഷേത്ര കമ്മിറ്റിക്കാര് വളരെ ഹൃദ്യമായ ഒരു സ്വീകരണം അവിടെ ഒരുക്കിയപ്പോൾ തന്നെ കല്ലൂരിലെ മതസൗഹാർദ്ദത്തിന്റെ ഒരു ഉണർത്തുപാട്ടായി അത് മാറി. പിന്നീട് പള്ളിയുടെ മദ്രസയുടെ മൊക്ക് കാര്യങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ സഹോദര സമുദായാംഗങ്ങൾ അതീതവുമായി അവരുടെ സഹായ സഹകരണങ്ങൾ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ അതിലൊരു തുടർച്ചയാണ് ഇന്ന് ഇവിടുത്തെ മുസ്ലിം പ്രദേശ മുസ്ലിം സഹോദരന്മാര് ഇവിടുത്തെ അയ്യപ്പ ഭക്തർക്ക് ഒരുക്കി നൽകിയിട്ടുള്ള ഈ ഒരു സൗകര്യം. റമദാന് പായസം വിതരണം ചെയ്യുന്ന ഹിന്ദു കൂട്ടായ്മയുള്ള സ്ഥലം കൂടിയാണ് മങ്കര. അയ്യപ്പനും വാവരും എന്ന സന്ദേശത്തെ അക്ഷരാർത്ഥത്തിൽ ഏറ്റെടുത്ത ജനത. പാലക്കാട്.